السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ മൂന്നാമത് അല്ലാഹു തആല പറയുന്ന മസ്ജിദ്, പള്ളി, അത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്റാഇന്റെ പ്രഥമ സൂക്തത്തിൽ അല്ലാഹു പറയുന്ന ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് അഥവാ മസ്ജിദുൽ അഖ്സയാണ്. അല്ലാഹു പറയുന്നത്, സുബ്ഹാനല്ലദി അസ്റ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അഖ്സ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാ, ആ ഇസ്റാ നടക്കുമ്പോൾ ലോകത്തെ ആദ്യത്തെ പള്ളിയിൽ നിന്ന് ലോകത്തെ രണ്ടാമത്തെ പള്ളിയിലേക്കുള്ള പ്രയാണമാണ്. മക്കയിൽ, സൗദി അറേബ്യയിലെ മക്കയിലാണ് അഥവാ നമ്മൾ മുമ്പ് പറഞ്ഞ പരിശുദ്ധമായ മസ്ജിദുൽ ഹറം, അതാണ് ആദ്യത്തെ പള്ളി. ആ പള്ളിയിൽ നിന്ന് ലോകത്തെ രണ്ടാമത്തെ പള്ളിയാകുന്ന ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹു തആല നിശാപ്രയാണം നടത്തി എന്ന ആ ഒരു പരാമർശം കൊണ്ട് ആരംഭിക്കുകയാണ്. എന്നിട്ട് ഈ പള്ളിയുടെ ചുറ്റുമുള്ള വിശേഷണങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്, അല്ലദി ബാറക്കിന ഹൗലഹു, അതിൻ്റെ നാലു ഭാഗങ്ങളിലും അള്ളാഹു അനുഗ്രഹിച്ചു എന്നാണ്. ഇവിടെ അഖ്സ എന്ന് നാം കേൾക്കുന്ന മസ്ജിദുൽ അഖ്സ, ആ പേര് കിട്ടാൻ തന്നെ കാരണം ലിബുഅദിഹി അനിൽ മസ്ജിദുൽ ഹറാം, പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൽ നിന്ന് വളരെ ദൂരത്തായതുകൊണ്ടാണ് ആ പള്ളിക്ക് മസ്ജിദുൽ അഖ്സ, അങ്ങേ അറ്റത്തെ പള്ളി എന്ന പേര് കിട്ടിയതെന്നും അതിനപ്പുറത്തേക്ക് മറ്റൊരു പള്ളി ഇല്ല എന്നുമാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലോകത്ത് അള്ളാഹുവിനു വേണ്ടി പണികഴിപ്പിക്കപ്പെട്ട രണ്ടാമത്തെ പള്ളിയാണ്. ഒന്നാമത്തെ പള്ളി കഅബത്തു ഷെരീഫ് നിർമ്മാണം കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞപ്പോഴാണ് ബൈത്തുൽ മുഖദ്ദസിൻ്റെ നിർമ്മാണം ഇബ്രാഹിം നബിയുടെ പ്രിയപ്പെട്ട മകൻ ഇസ്ഹാഖ് നബിയിലൂടെ അള്ളാഹു തആല പണികഴിപ്പിച്ചത് എന്ന ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നാടിനെപ്പറ്റി അല്ലെങ്കിൽ ആ പള്ളിയെപ്പറ്റി പറഞ്ഞത് അറളുൽ മഹ്ഷരി വൽ മൻഷരി എന്നാണ്. എന്ന് പറഞ്ഞാൽ മഹ്ഷറ, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. മാത്രമല്ല, ലോകത്ത് പള്ളികൾ ധാരാളമുണ്ട്, പക്ഷേ 3 പള്ളികളിലേക്ക് മാത്രമേ നമസ്കാരത്തിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നമസ്കാരത്തിൻ്റെ കൂടുതൽ പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയോടും കൂടി യാത്ര ചെയ്യാൻ പാടുള്ളൂ. ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നത് ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ, 3 പള്ളിയിലേക്കല്ലാതെ നിങ്ങൾ വാഹനം കെട്ടി യാത്ര ചുമടുകളുമായി പോകാൻ പാടില്ല, 3 പള്ളികളിലേക്ക് മാത്രമേ അനുമതിയുള്ളൂ എന്ന് പറഞ്ഞാൽ പള്ളി സന്ദർശിക്കുന്നതിനോ ആ പള്ളിയുടെ പരിസരം കാണുന്നതിനോ ഉള്ള വിലക്കല്ല, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്. വേറെ ഒരു പള്ളിയിലും പ്രത്യേകമായി പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടില്ല. എല്ലാ പള്ളികളും പ്രതിഫലത്തിൽ ഒരുപോലെയാണ്. പക്ഷേ മസ്ജിദുൽ ഹറാം, ഒന്നാമത്തെ പള്ളി മസ്ജിദുൽ ഹറാമാണ്. ഒ മസ്ജിദുൽ അഖ്സ, രണ്ടാമത്തേത് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ അഥവാ ബൈത്തുൽ മുഖദ്ദസാണ്. മൂന്നാമത്തേത് മസ്ജിദുൽ നബവിയിൽ ഇരുന്ന് കൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത് മസ്ജിദി ഹാദ, എൻ്റെ ഈ പള്ളിയാണ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയുണ്ടായി. നമുക്കറിയാം, ആ മസ്ജിദുൽ അഖ്സയെ പറ്റി അള്ളാഹു തആല പറയുമ്പോൾ പറഞ്ഞൊരു വാക്ക് ബാറക്കിന ഹൗലഹു, അതിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ ബറക്കത്താണ്, അനുഗ്രഹമാണ് എന്നാണ്. അതിൻ്റെ ഒരുപാട് കാരണങ്ങൾ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അൻഹാറുൻ വ അഷ്ജാറുൻ വ സിമാറുൻ, അതിൻ്റെ 4 ഭാഗത്ത് ധാരാളം നദികളും അതുപോലെ വൃക്ഷങ്ങളും ഫലങ്ങളും കിട്ടുന്നു എന്ന് പറയുന്നു. മാത്രമല്ല, മഅദിനുൽ അംബിയ ഇമിൻ ലദുൻ ഇബ്രാഹിം, ഇബ്രാഹിം നബി മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ അംബിയാക്കളുടെയും സങ്കേതമാണ് എന്ന് പറയുന്നു. അതുപോലെ മഹബത്തുൽ മലായിക, മലക്കുകൾ ഇറങ്ങുന്ന സ്ഥലമാണ് എന്ന് പറയുന്നു. ഖിബിലത്തുൽ അംബിയ, ഇബ്രാഹിം നബി മുതലുള്ള പ്രവാചകന്മാരുടെ, അഷ്റഫുൽ ഖൽക്ക് വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും ഖിബിലയാണ്, കേന്ദ്രമാണ്. അവ്വലു ഖിബിലത്തിൻ സിത്തത്ത അഷറ ഷഹ്ര, മുസ്തഫായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യത്തെ 16 മാസക്കാലം തിരിഞ്ഞ് നിസ്കരിക്കാൻ അള്ളാഹു തആല നിശ്ചയിച്ചു കൊടുത്ത ആദ്യത്തെ ഖിബിലയാണ്. മാത്രമല്ല, ജമഅ അല്ലാഹുൽ അംബിയ ഹുനാക് ഫ അമ്മഹും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഇസ്റാ,
അവിടെയാണ് മുഴുവൻ പ്രവാചകന്മാരെയും അള്ളാഹു തആല നിശാ പ്രയാണത്തിൻ്റെ ഇസ്റാഇന്റെ രാത്രിയിൽ ഒരുമിച്ച് കൂട്ടി അവർക്കെല്ലാവർക്കും ഇമാമായി നിന്ന് ഇമാമുൽ അഅ്ലമാണ്, എല്ലാവരുടെയും ഇമാമാണ് എന്ന് മറ്റു പ്രവാചകന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത ആ ഒരു സംഭവം നടന്നത് അവിടെയാണ്. പുനർനിർമ്മാണം നടത്തുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയുന്ന ഭാഗത്ത് അബ്ദുല്ലാഹി ബിൻ ഉമർ അംറ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സുലൈമാൻ നബി ബൈത്തുൽ മുഖദ്ദസിൻ്റെ പണി പൂർത്തീകരിച്ചപ്പോൾ അഥവാ അതിൻ്റെ പുനർനിർമ്മാണമാകാം മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു. ഒന്ന്, നീതിയുള്ള ഒരു ഭരണം. രണ്ടാമത്തേത്, വ മുൽക്കല്ല യംബഗീലി അഹദിം മിൻ ബഅദി, ആർക്കും ലഭിക്കാത്ത രാജാധികാരം. മൂന്നാമത് ചോദിച്ചത്, വല്ലാ യഅതിയ ഹാദൽ മസ്ജിദ അഹദുൻ ലാ യുരീദു ഇല്ല സ്വലാത്ത ഫീഹി ഇല്ല ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദത്തുഹു ഉമ്മുഹു. ഈ പള്ളിയിൽ നമസ്കാരം പ്രതീക്ഷിച്ചു വരുന്ന ആരൊരാൾക്കും ഏതൊരാൾക്കും ഉമ്മ പ്രസവിച്ച ദിവസത്തിൻ്റെ പാപസുരക്ഷിതത്വം ലഭിക്കണം എന്ന് മഹാനായ സുലൈമാൻ നബി ദുആ ചെയ്തു. മഹാനായ നബി തങ്ങൾ പറയുകയാണ്, ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ അള്ളാഹു തആല സുലൈമാൻ നബിക്ക് നൽകി. ഒന്ന്, നീതിയുള്ള ഭരണം. രണ്ട്, മറ്റാർക്കും ലഭിക്കാത്ത അധികാരം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു അത്രേ, മൂന്നാമത്തത് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്, ഞാനത് പ്രതീക്ഷിക്കുകയാണ്. അഥവാ നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് ആ ബൈത്തുൽ മുഖദ്ദസിൽ കയറി നമസ്കരിക്കുന്ന ഒരാൾക്ക് അള്ളാഹു തആല ഉമ്മ പ്രസവിച്ച ദിവസത്തിൻ്റെ പാപസുരക്ഷിതത്വം നൽകുമെന്നാണ്. നമുക്കവിടെ സന്ദർശിക്കാനും ജൂതന്മാരുടെ കയ്യിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് അതിൻ്റെ മോചനം അള്ളാഹു എളുപ്പമാക്കുകയും നമുക്ക് നമ്മുടെ ആദ്യ ഖിബിലയായ പറയപ്പെട്ട എല്ലാ വിശേഷണങ്ങളുമുള്ള ഖുർആനിൽ പരാമർശിച്ച മൂന്നാമത്തെ ആ പരിശുദ്ധമായ മസ്ജിദിൽ പ്രവേശിക്കാനും ഇബാദത്തെടുക്കാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.